ഒരു ഹോളിവുഡ് സിനിമയുടെ റീമേക്ക് ആയിട്ടാണോ തളപതി 68 അഥവാ നമ്മുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോഡ് എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ വരാൻ പോകുന്നത്? അതോ അച്ഛൻ മകൻ കോമ്പിനേഷൻ അതാണോ ഈ ഒരു പടത്തിന്റെ ഹൈലൈറ്റ്? അതോ ഇതൊരു ടൈം ട്രാവൽ മൂവിയാണോ? അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് നമ്മുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന മൂവിയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലുക്ക് നമ്മൾ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം സെക്കൻഡ് ലുക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിന്റെ റിയാക്ഷനും കാര്യങ്ങളിലേക്ക് പോവാം. അതിനു മുമ്പ് ഇതൊരു ഹോളിവുഡ് പടത്തിന്റെ റീമേക്ക് ആണോ എന്നുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൂട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു കാര്യം, ആ ഒരു സിനിമയുടെ കഥ തന്തു എന്തൊക്കെയാണെന്നൊക്കെയുള്ള കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ടൈം ട്രാവലർ ആണോ, അച്ഛനും മകനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ജെമിനി മാൻ എന്ന് പറയുന്ന 2019 വിൽ സ്മിത്ത് നായകനായി അഭിനയിച്ച ആ ഒരു മൂവിയുടെ റീമേക്ക് ആണോ എന്നാണ് പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സെക്കൻഡ് ലുക്ക് പോസ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവിടെ ഇപ്പൊ നിങ്ങൾ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ കാണുന്നുണ്ട്. ഇതിലെ വിജയുടെ രണ്ട് ഗെറ്റപ്പിലുള്ള ഒരു ഒരു ബൈക്കിൽ അവർ സഞ്ചരിക്കുന്നതും വെടിവെക്കുന്നതും അങ്ങനെയുള്ള ഒരു ഷോട്ടാണ് ഈ ഒരു പോസ്റ്ററിൽ അവർ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഒരു പോസ്റ്റർ വരുമ്പോൾ, ആദ്യത്തെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലും രണ്ട് ലുക്ക് കാണിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അതായത് രണ്ട് ടൈം ലൂപ്പിലുള്ളവരാണെങ്കിൽ ഇവർ ഒരുമിച്ച് കാണാനുള്ള സാധ്യതകൾ, അതായത് ഒരു മനുഷ്യൻ തന്നെ രണ്ട് ടൈം ലൂപ്പിൽ വരുമ്പോൾ അവർ രണ്ടുപേരും കണ്ടുമുട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇപ്പൊ ടൈം ട്രാവലർ ആണെങ്കിൽ അങ്ങനെ ഒരു സാധ്യത കുറവാണ്. പക്ഷേ ഇതിപ്പോ പോസ്റ്റർ ആണ്, സോ പോസ്റ്ററിൽ അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ രണ്ട് പോസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരേ ടൈമിൽ പ്രസന്റ് ചെയ്ത് പോകുന്ന ഒരു ഇതായിട്ടാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ടൈം ട്രാവൽ പടത്തിൽ എങ്ങനെ അത് കൊണ്ടുവരും, അതായത് രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടോ, അങ്ങനത്തെ ഒരു സംഭവം മൈൻഡിൽ ഓടുന്നുണ്ട്. പക്ഷെ എന്നാ പറയാൻ പറ്റില്ല, അങ്ങനെ സംഭവിക്കായികയില്ലായികയും ഉണ്ടല്ലോ. ഓക്കെ, അപ്പം എന്തായാലും ടൈം ട്രാവൽ എന്ന് പറയുന്ന ആ ഒരു കാര്യം മാറ്റി ഈ ഒരു ഹോളിവുഡ് പടത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ ഒരു ഹോളിവുഡ് പടം എന്ന് പറയുന്നത് വിൽ സ്മിത്ത് നായകനായ ഒരു പടമാണ്. അടിപൊളി പടമാണ്. ഇദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസർ ആണ്. അദ്ദേഹത്തിന്റെ നാടിന് വേണ്ടി പണിയെടുക്കുന്നു. എന്ന് വെച്ചാൽ ഷാർപ്പ് ഷൂട്ടറാണ്. ഈ ഒരു സിനിമ തുടങ്ങുന്ന സമയം, ഈ ജെമിനി മാൻ എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് ഒരു ബുള്ളറ്റ് ട്രെയിൻ പോകുന്ന ആ വേഗതയിൽ, ആ ബുള്ളറ്റ് ട്രെയിനിലേക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്ത് ഒരാളെ വെടിവെച്ച് കൊല്ലുന്ന നായകനെയാണ് കാണിക്കുന്നത്. സോ അത്രത്തോളം കാൽക്കുലേഷനും അത്രത്തോളം ഷൂട്ടിംഗ് പവറും അത്രത്തോളം എബിലിറ്റി ഉള്ള ഒരു മനുഷ്യനാണെന്ന് ആ ഒരു ഒറ്റ ഷോട്ടിൽ കൂടെ തന്നെ സംവിധായകൻ ആ വ്യക്തിയെ ഇങ്ങോട്ട് വരികയാണ്. അപ്പം ഈ ഒരു സ്ഥാനത്ത് നമ്മള് വിജയ് എന്ന് പറയുന്ന നായകനെ നോക്കുകയാണ്. അപ്പം ഈ ഒരു സിനിമയുടെ കഥാതന്തു എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ക്ലോണിനെ, ആ ഒരു രാജ്യത്തിന്റെ ആൾക്കാര് ഇദ്ദേഹത്തിന്റെ ക്ലോണിനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തെ പോലെ സ്മാർട്ട് ആയിട്ടുള്ള ഒരാൾ. അപ്പം ഇദ്ദേഹത്തിന്റെ മകനല്ല അത്, ക്ലോൺ. അതായത് ഇദ്ദേഹം എന്താണോ അത് തന്നെയാണ് ആ ഒരു ക്ലോൺ എന്ന് പറയുന്ന വ്യക്തിയും. അപ്പം ഇദ്ദേഹത്തിന് വയസ്സാകുമ്പോൾ, ഇദ്ദേഹം റിട്ടയർഡ് ആവാൻ പോകുമ്പോഴത്തേക്കും ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ ക്ലോണിനെ അയക്കുന്നു. അങ്ങനെ ഇവര് കണ്ടുമുട്ടുന്നു. അങ്ങനെ ഈ ഒരു കാര്യം ഇമോഷനിലൂടെ കണക്ട് ചെയ്ത് ആ ക്ലോണിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ് വിൽ സ്മിത്തിന്റെ. അടിപൊളി പാടാണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു പാടുണ്ട്. നിങ്ങൾ എന്തായാലും കയറി കാണാത്തവരുണ്ടെങ്കിൽ, ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് തമിഴ് ലാംഗ്വേജിലായിരിക്കും നമുക്ക് കുറച്ചും കൂടി കണക്ട് ആവുന്ന രീതിയിൽ മനസ്സിലാവുന്നത്. ഇംഗ്ലീഷിൽ കാണുന്ന ഒരു ഇംഗ്ലീഷ് കാണാം. എന്തായാലും ആമസോൺ പ്രൈമിലുണ്ട്. ഈ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ, ഈ രണ്ട് പോസ്റ്റർ നോക്കുകയാണെങ്കിൽ, ഈ രണ്ട് പോസ്റ്ററിലെ ആ ഒരു ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പാടാണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പടം അല്ല എന്നുള്ള രീതിയിൽ ഒരു ട്വീറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ സംവിധായകൻ വെങ്കട് പ്രഭു അപ്ലോഡ് ചെയ്തതായിട്ട് ഇന്നലെ യൂട്യൂബിൽ ഏതോ വീഡിയോയിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം, ജെമിനിമാൻ എന്ന് പറയുന്ന ഈ ഒരു പടം ആയിരിക്കില്ല ഈ ഒരു സിനിമ, അല്ലെങ്കിൽ ആ ഒരു കഥയല്ലായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ എന്നാൽ ഒരുപാട് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഒരു വിമാനവും പാരച്യൂട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അത് ചിലപ്പോ ഒരു സെപ്പറേറ്റ് സിനിമ തന്നെ ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി അച്ഛൻ മകൻ കോംബോ ആണോ എന്ന് ചോദിക്കുമ്പോൾ, അച്ഛൻ മകൻ കോംബോ എന്തായാലും ഇനി മീൻസ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ ഒരു സ്റ്റോറി ലൈനിന് വീണ്ടും ഇപ്പം ഒരുപാട് സിനിമകൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ, ഇപ്പൊ ബിഗിലായാലും അങ്ങനത്തെ ഒരു സ്റ്റോറി കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പിന്നെ എനിക്ക് തോന്നുന്നു വിജയുടെ മീൻസ് ആ ഒരു വയസ്സായിട്ടുള്ള ആ ഒരു ലുക്ക് നോക്കുമ്പോൾ ഒരു സയന്റിസ്റ്റിന്റെ ലുക്ക് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. സയന്റിസ്റ്റിന്റെ ലുക്ക് പോലെയൊക്കെ ഫീൽ ചെയ്യാനാണെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരു സംഭവം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരു ക്ലോണിനെ അദ്ദേഹം മേക്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ സണ്ണു പോലെയാക്കി കൂടെ കൂട്ടുന്നതാണോ എന്നുള്ള രീതിയിലുള്ള ചിന്തകളുമുണ്ട്.
ഇതിന്റെ ഇടയിലൊക്കെ ഈ ടൈം ട്രാവൽ കടന്ന് മനസ്സിലിങ്ങനെ കടന്ന് ഓടുന്നുണ്ട്. ഈ ടൈം ട്രാവൽ എന്ന് പറയുന്ന സംഭവം വരികയാണെങ്കിൽ, അതായത് പഴയ കാലവും പുതിയ കാലവും ബാക്കിലേക്ക് പോകുന്നു, പുതിയ കാലത്തിലുള്ള ആള് രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുന്നു, അല്ലെങ്കിൽ ആ പഴയ കാലത്ത് നിന്ന് ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്, എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു സംഭവം. ഈ ടൈം ട്രാവൽ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്കാണെങ്കിൽ അങ്ങനത്തെ പടങ്ങൾ കാണാനും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. സോ നമുക്ക് അതും എക്സ്പെക്ട് ചെയ്യാം, എക്സ്പെക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ ഇതൊക്കെ നമ്മുടെ ഒരു തോട്ടിൽ, നമ്മൾ ആ ഒരു സെക്കൻഡ് പോസ്റ്ററിൽ നിന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഒരുപാട് പേര് ജെമിനി മാൻ ആണെന്ന് ഉള്ള രീതിയിൽ ട്വീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോ ആ ഒരു സിനിമ കണ്ടു. ആ ഒരു സിനിമ കണ്ടപ്പോ അതില് വിജയ് ഇങ്ങനത്തെ ക്യാരക്ടറായ എങ്ങനെ ഉണ്ടാവുമെന്ന് ആലോചിച്ചു. അപ്പൊ നല്ല നല്ല ഒരു, എനിക്ക് നല്ല പേഴ്സണലി ആ പടം റീമേക്ക് ആയാൽ പോലും നല്ല ഒരു സംഭവമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം, അത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ജെമിനി മാൻ ആണോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് കാണാം. എന്തായാലും ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും ഒരു രക്ഷയില്ലാത്ത സാധനം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കുറെ പേര് പറയുന്നുണ്ടായിരുന്നു വിജയുടെ യങ്ങർ ലുക്ക് വളരെ ബോറായിട്ടുണ്ട്, വളരെ മോശമാണെന്ന്. ഇപ്പൊ വന്ന രണ്ട് പോസ്റ്ററിലും, ഫസ്റ്റത്തെ പോസ്റ്ററിനെ കണ്ട് സെക്കൻഡത്തെ പോസ്റ്ററിൽ കുറച്ചും കൂടി ഒരു കാർട്ടൂണിസ്റ്റിക് പോസ്റ്റർ ആണ് വന്നുള്ളത്. സോ അതിൽ നിന്ന് ആ ഒരു ഗെറ്റപ്പ് പ്രോപ്പർലി നമുക്ക് മുന്നിലേക്ക് ഇട്ട് തരാണ്ടിരിക്കാൻ അവർ ശ്രദ്ധിച്ച പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ആ ഗെറ്റപ്പ് എന്തായാലും ഇഷ്ടപ്പെട്ടു. അതൊരു മീൻസ് അത്രയും ഡെഡിക്കേഷൻ ആ ഒരു ആക്ടർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ വിജയുടെ ഫിസിക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അത്രത്തോളം ആ ഒരു യങ്ങർ ക്യാരക്ടർ അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വീണ്ടും മെലിഞ്ഞു. ആ ഒരു മീൻസ് ആ ഒരു ഡെഡിക്കേഷനിലേക്ക് അദ്ദേഹം പോയി. അപ്പം എന്തായാലും ഒരു ഡിഫറെന്റ് ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് വിജയുടെ സിനിമകളാണ് ഇപ്പൊ ഓരോ കൊല്ലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ലിയോ വന്നു, ലിയോയിലും ഐ മീൻസ് അഭിനയ മുഹൂർത്തങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലാണെന്ന് ചോദിച്ചാൽ കൂടുതലാണ്. ഒരുപാട് നമ്മൾ പഴയ വിജയ് സ്ഥിരം കാണുന്ന കുറെ ക്ലീശികൾ പൊളിച്ചെഴുതി അങ്ങനെയുള്ളൊരു പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിലും എനിക്ക് ഒരു ഭയങ്കര പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിതിന്റെ ടൈം ട്രാവൽ ലൂപ്പിനെ കുറിച്ചും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം അടുത്ത വീഡിയോയിൽ കണക്ട് ചെയ്ത് നമുക്ക് പറയാനുണ്ട്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടവരുണ്ടെങ്കിൽ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാം. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ ഗൈസ്.